രാജ്യാന്തര പേരറിയുമോ? ബ്രിട്ടന്റെ സൈനിക ആധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വന്തമായി ഒരു രാഷ്ട്രം സ്ഥാപിച്ച ആളായിരുന്നു. തന്റെ റിപ്പബ്ലിക്കിൽ അദ്ദേഹം ഇട്ട പേര് മലയാള രാജ്യമെന്നായിരുന്നു. ബലം പ്രയോഗിച്ച് ബ്രിട്ടൻ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി മൃഗീയമായ മർദ്ദനത്തിലൂടെ പരിണത പ്രജ്ഞനാക്കി മീശയിലെ ഓരോ രോമങ്ങളും പിഴുതെടുത്ത് ബയണറ്റ് കൊണ്ട് കുത്തി അവസാനം ഒരു ഓഫർ മുൻപോട്ട് വെച്ചു. നിങ്ങൾ മാപ്പപേക്ഷ എഴുതി തന്നാൽ, നിങ്ങൾ സ്വാതന്ത്ര്യ സമരം അവസാനിപ്പിച്ചാൽ നിങ്ങളെ മക്കയിൽ സുഖമായി ജീവിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി തരാം എന്നാണ് ബ്രിട്ടീഷ് സൈന്യ മേധാവികൾ അദ്ദേഹത്തോട് പറഞ്ഞത്. ആ ഓഫറിന്റെ മുൻപിൽ മൃതപ്രായനെങ്കിലും പുഞ്ചിരിയുമായാത്ത മുഖവുമായി ഭാര്യ കുന്നത്ത് കുഞ്ഞാമദാജി മറുപടി പറഞ്ഞു, അത്രേ മക്ക എനിക്കിഷ്ടമാണ്, പക്ഷേ നിങ്ങൾ അറിയണം ഞാൻ പിറന്നു വീണത് മക്കയിലല്ല, സമര പോരാട്ടങ്ങളുടെ വീരേതിഹാസം ഉറങ്ങുന്ന ഏറനാടിന്റെ മണ്ണിലാണ്. ഈ മണ്ണിൽ ഞാൻ മരിച്ചു വീഴും, ഈ മണ്ണിൽ ഞാൻ ലയിച്ചു ചേരും. വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു. വിധി കേട്ട ഉടനെ അദ്ദേഹം പറഞ്ഞു, പിറന്ന നാടിന് വേണ്ടി രക്തസാക്ഷിയാകാൻ എനിക്കൊരു അവസരം കൈവന്നിരിക്കുന്നു. ഇതിന് രണ്ടിറക്കായത്ത് നമസ്കരിച്ച് ദൈവത്തോടുള്ള നന്ദി പ്രകാശിപ്പിക്കാൻ എനിക്ക് സമയം തരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അന്തിമാഭിലാഷ പ്രകാരം മുന്നിൽ നിന്ന് വെടിവെച്ചാണ് അദ്ദേഹത്തെ കൊന്നത്. അന്ന് പുറകിൽ നിന്ന് കണ്ണുകെട്ടിയാണ് വെടിവെച്ചത്. വെടിവെച്ച് ആളുകളെ കൊന്നുകൊണ്ടിരുന്നത്. അവസാനത്തെ ആഗ്രഹം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്റെ കണ്ണുകൾ മൂടിക്കെട്ടരുത്, നിങ്ങൾ എന്നെ മുന്നിൽ നിന്ന് വെടിവെക്കണം. അങ്ങനെ പറഞ്ഞു.